അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പപ്പായ കൊണ്ട് എങ്ങനെ മിഠായി ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ പപ്പായ മിഠായി ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്നുള്ളത് പറഞ്ഞുതരാം. നെയ്യ്, വാനില എസൻസ്, തേങ്ങ, പപ്പായ പൾപ്പ്. പപ്പായ കഷ്ണം നല്ലോണം അരച്ചെടുത്തതാണിത്, മിക്സിയിൽ അരച്ചെടുത്തതാണ്. പിന്നെ നിലക്കടല, ശർക്കരപ്പാനി, നാല് ശർക്കര ഉരുക്കിയതാണ്, ഒരു ചെറിയ മുറി തേങ്ങ. പിന്നെ നമുക്ക് എങ്ങനെ അത് മിഠായി ഉണ്ടാക്കും എന്നുള്ളത് നോക്കാം. ഒരു സ്പൂണ് നെയ്യ്, ശർക്കരപ്പാനി ഒഴിക്കും, വറ്റി വരണം. നല്ലോണം തിളച്ചു, ഇനി ഇത് നല്ലോണം വറ്റി വരണം. ഇത് വറ്റി വന്നു, ഈ ഒരു പരുവാകുമ്പോൾ എന്താ ഇതേപോലെ കുറുകി വരുന്നു. നല്ല പതയ്ക്ക് വറ്റി ഇതേപോലെ കുറുകി വരുന്നു. ഇനി പപ്പായ പൾപ്പ് അതിലേക്ക് ചേർക്കുക. തീ കുറക്കണം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഒരു 5 മിനിറ്റ് നേരം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 5 മിനിറ്റ് ഇളക്കി ഇനി തേങ്ങ ഇടുക. ഇനി ഒരു 4 തുള്ളി വാനില എസൻസ് ചേർക്കുക. റെഡിയായിക്കൊണ്ടിരിക്കും മിഠായി. ഒന്നും കൂടി മറ്റി വരണം. കുറച്ച് സമയം കൂടി ഇവിടെ കിടക്കട്ടെ. ഇപ്പോൾ ഏതാണ്ട് ആയിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലോണം വറ്റി ഇതേപോലെ ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് കടലപ്പൊടി വിതറാം. കടലപ്പൊടി വിതറിയപ്പോൾ പരിപാടി നമുക്ക് തീ ഓഫാക്കാം. നല്ലോണം ചൂടാറിയ ശേഷം എടുക്കുക. അപ്പോൾ ഇതാ നല്ല പപ്പായ മിഠായി റെഡിയായി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.